കലിംഗ സ്റ്റേഡിയത്തിൽ നിന്നും ഷൈനി വിൽസന്റെ അഭിമുഖം തയ്യാറാക്കിയത് സലാംബി ഹൈദ്രോസ്. കഴിഞ്ഞ ദിവസം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വന്ന എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായത് കായിക താരങ്ങളായിരുന്നില്ല, മറിച്ച് സ്റ്റേഡിയത്തിൽ ആരവങ്ങളുമായി എത്തിയ ഒരു പറ്റം സ്കൂൾ കുട്ടികളായിരുന്നു. ഇന്ത്യൻ താരങ്ങൾ ട്രാക്കിൽ ഇറങ്ങുമ്പോഴെല്ലാം ഇവർ കൈയടിച്ചും ആർപ്പ് വിളിച്ചും ആവേശം പകർന്നു. പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം പേർക്കും എന്ത് കായികമേളയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ട്രാക്കിൽ മത്സരങ്ങൾക്ക് ചൂട് പിടിക്കുമ്പോൾ ഗാലറികളിലെ കാഴ്ച ഇതായിരുന്നു. പല വർണ്ണങ്ങളിലുള്ള യൂണിഫോം അണിഞ്ഞ് പൂമ്പാറ്റകളെ പോലെ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ കുട്ടികൾ. ഇന്ത്യൻ താരങ്ങൾ ട്രാക്കിൽ ഇറങ്ങുമ്പോഴെല്ലാം ആർക്കുകൾ ഉയരും. ഫിനിഷിംഗ് ലൈനിലേക്ക് താരങ്ങൾ കുതിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പരസ്പരം മത്സരിച്ചാണ് പ്രോത്സാഹനം. സംഘാടക സമിതിയാണ് പ്രത്യേകം പാസ് നൽകി നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കായികമേള കാണാൻ 3 ദിവസത്തെ അവധിയും നൽകി. കായിക താരങ്ങൾക്ക് ആവശ്യമായി ഗാലറിയിലുണ്ടെങ്കിലും ഭൂരിഭാഗം പേർക്കും ഇതെന്ത് മത്സരമാണെന്ന് അറിയില്ല എന്നതാണ് വാസ്തവം. ഒളിമ്പിക് സ്പോർട്സ് ഇന്ത്യ മെഡൽ ജീത്തിയാ? കിത്ന മെഡൽ ജീത് ലിയാ? ജീത് ലിയാ? കോൺ ജീത് ലിയാ? ഒടുവിൽ മാനം കാക്കാൻ ഒരു ടീച്ചർ എത്തി. വാട്സ് ദ നെയിം ഓഫ് ദിസ് ഇവന്റ്? ഏഷ്യാറ്റിക് അത്ലറ്റിക് ഇവന്റ്. And which teams are participating here? Well, India is there, Pakistan is there, Sri Lanka is there, Korea is there, Japan is there, China is there. So from which part of the world? All from Asian countries are participating over here. ഈ സ്റ്റേഡിയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന 95% കുട്ടികൾക്കും അറിയില്ല. പക്ഷേ ഒന്നുണ്ട്, ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് ആറ് ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും ഇവർ ആർപ്പ് വിളിക്കും, പ്രോത്സാഹിപ്പിക്കും. കലിംഗ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ മനു സിദ്ധാർത്ഥിനൊപ്പം സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്,